ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനം, അഹരോനെ പോലെ ഒരു സ്ഥാനപതി എന്നതാ. ഈ വിശുദ്ധ ശബ്ദത്തിന്റെ പ്രഭാതത്തിൽ ഇങ്ങനെ ഒരു സ്ഥാനപതി എന്ന നിലയിലേക്ക് നാം ഉയരുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വേദവായന ഭാഗമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 4:16 നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും, അവൻ നിനക്ക് വായ ആയിരിക്കും, നീ അവന് ദൈവവും ആയിരിക്കും. പ്രിയ ദൈവങ്ങളെ, ഒരു സ്ഥാനപതി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതിന് ഔദ്യോഗികമായി ചുമതലപ്പെടുത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് പ്രധാനമായ 2-3 ചുമതലകളുണ്ട്. ഒന്ന്, അവരുടെ പൗരന്മാരെ വിദേശത്ത് സംരക്ഷിക്കുക. 2, സാമ്പത്തികമായ ഐശ്വര്യത്തെ പിന്തങ്ങുക. 3, സമാധാനത്തിനായി പ്രയത്നിക്കുക. അതുകൊണ്ട് ഒരു സ്ഥാനപതി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ് ഒരു സ്ഥാനപതിക്കുള്ളത്. തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള സ്ഥാനപതിമാരൊക്കെയും ദീർഘകാലം ഒരു ദേശത്ത് വസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നാം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ മക്കളായി താമസിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനാപതിമാരാണ് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. അഹരോനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ മോശെ എന്ത് പറയുന്നുവോ അത് പറയുന്നതിന് മാത്രമേ അഹരോന് അവകാശമുണ്ടായിരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ ദൈവം മോശയെ സംസാരിക്കുവാൻ വേണ്ടി ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി മിസ്രയീമിലേക്ക് അയക്കുകയാണ്. പക്ഷെ മോശയ്ക്ക് തനി അത് ചെയ്യാൻ അദ്ദേഹം വിമുഖനായിരുന്നത് കൊണ്ട് തന്റെ മൂത്ത സഹോദരനായ അഹരോനെ അവനോടുകൂടെ സഹായത്തിനായി അയക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മോശ എന്തു പറയുന്നുവോ അതല്ലാതെ അഹരോന് സ്വയമായി വേറൊന്നും സംസാരിക്കാൻ അവകാശമില്ലായിരുന്നു എന്ന് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും, അവൻ നിനക്ക് വായ ആയിരിക്കും. അതുപോലെ ദൈവമായിരിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവം എന്ത് സംസാരിക്കുന്നുവോ അത് മാത്രം സംസാരിക്കാനേ മോശയ്ക്ക് അവകാശമുള്ളൂ. അതുപോലെ മോശയിലൂടെ ദൈവം എന്ത് സംസാരിക്കുന്നുവോ ആ കാര്യം മാത്രം സംസാരിക്കാനേ അഹരോന് അവകാശമുള്ളൂ എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ മോശയ്ക്ക് ദൈവമായിരിക്കാൻ കഴിയില്ല. അപ്പസ്തലനായ പൗലോസ് 2 Corinthians 5:20 പറയുന്നത്, നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം സ്ഥാനാപതികളാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനാപതിമാരായി തീരേണ്ടതിന്, യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൈവിക സത്യങ്ങള് യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ സ്ഥാനാപതികളായി തീരണമെന്നാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം, പ്രിയ കർത്താവേ, എനിക്ക് അങ്ങയുടെ വാക്കുകൾ സംസാരിക്കേണ്ടതിന്, അങ്ങയുടെ പ്രവൃത്തികൾ ചെയ്യേണ്ടതിന്, അങ്ങ് എന്ത് സംസാരിക്കുന്നുവോ അതുപോലെ തന്നെ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന്, അതുപോലെ തന്നെ ജീവിക്കുന്നതിന് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നല്ല സ്ഥാനപതിമാരായിരിക്കുവാൻ വേണ്ടി കർത്താവെ എന്നിലൂടെ അങ്ങ് സംസാരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ല തീരുമാനം നമുക്ക് എടുക്കാം. സ്വർഗത്തിലെ ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അതല്ലാതെ മറ്റൊന്നും നാം സംസാരിക്കാൻ പാടില്ല.
എന്നാൽ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പറയുന്ന ഒന്നും മറച്ചു വയ്ക്കാനും പാടില്ല. അങ്ങനെ കർത്താവിനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ല സ്ഥാനപതിമാരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കുറ്റപ്പഴ ചർച്ചിലെ സിസ്റ്റർ റിൻസി ജോയിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാം മോശയുടെ മുമ്പിൽ അഹരോൻ എങ്ങനെയായിരുന്നുവോ, മോശ എന്ത് സംസാരിക്കുന്നു അത് മാത്രമേ അഹരോൻ സംസാരിച്ചുള്ളൂ, അതുപോലെ സ്വർഗത്തിലെ ദൈവം എന്താണോ നമ്മൾ നമ്മോട് സംസാരിച്ചിരിക്കുന്നത് അത് മാത്രം സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ കർത്താവേ, അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ കരങ്ങളിലേക്ക് സിസ്റ്റർ റിൻസിയെ സമർപ്പിക്കുന്നു. കർത്താവ് പ്രിയമകളെ അനുഗ്രഹിക്കണമേ, നല്ലൊരു ജന്മദിനം കാണുവാൻ കർത്താവ് പ്രിയമകളെ അനുഗ്രഹിച്ചുകൊണ്ട് തിരുനാമത്തിന് നന്ദിയോടെ അടിയങ്ങളെ സ്തുതിക്കുന്നു. ഈ ജന്മദിനത്തിൽ കർത്താവിന് വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട് ജീവിക്കുവാൻ പ്രിയമകളെ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രിയമകളുടെ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടണം, ആശീർവദിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് പ്രിയമകളെ സമർപ്പിക്കുന്നു. ദൈവമഹത്വനായി സമ്പൂർണമായും നല്ല ഒരു സ്ഥാനപതിയായി ജീവിക്കുവാൻ പ്രിയമകളെ സഹായിക്കണം. അതുപോലെ തന്നെ ഇന്ന് ഈ പ്രഭാതത്തിലെ ധ്യാന വിഷയം കേട്ട അങ്ങയുടെ മക്കൾ എല്ലാവരും കർത്താവിന്റെ നല്ല സ്ഥാനപതിമാരായി തീരുവാൻ സ്വർഗത്തിന് ദൈവം സഹായിക്കണമേ. കർത്താവെ, അങ്ങ് അടയങ്ങളിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ദൂത് കൃത്യമായി നൽകണമേ. കർത്തസന്നിധിയിലേക്ക് അടയങ്ങളെ ഇതാ സമ്പൂർണമായി സമർപ്പിക്കുന്നു. അടയങ്ങളുടെ ശരീരവും അടയങ്ങളുടെ മനസ്സും അടയങ്ങളുടെ താലന്തുകളും സകലവിധ കഴിവുകളും സ്വർഗത്തിലെ ദൈവത്തിനായി ഇതാ അർപ്പിക്കുന്നു. അങ്ങടികളെ അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണം. പ്രാർത്ഥന കേട്ടോട് നന്ദിയോടെ സ്തോത്രം. യേശുക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വിശുദ്ധ ശബ്ദത്തിന്റെ മണിക്കൂറുകൾ നടന്നു കൊടുത്തു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.